ഹലോ, നമസ്കാരം ഗൈസ്, ഇറ്റ്സ് മീ മിലൻ ആന്റണി. മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, മറ്റൊരു കൊൽക്കത്ത വ്ലോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് എല്ലാവരും ചിന്തിക്കുമല്ലേ. യെസ്, കൊൽക്കത്തയിലെ തന്നെ ഏറ്റവും കിടിലം ഒരു അടിപൊളി ഒരു മോണുമെന്റ് ഉണ്ട്. ബ്രിട്ടീഷാരുടെ സമയത്ത് അവർ ഉണ്ടാക്കിയതാണ്, വിക്ടോറിയ മെമ്മോറിയൽ പാലസ്. ഇന്ന് വിക്ടോറിയ മെമ്മോറിയൽ പാലസിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചായിരിക്കും ഇന്നത്തെ സഞ്ചാരം ഫുള്ളു. അപ്പം രാവിലെ എഴുന്നേറ്റൊന്നും കഴിച്ചില്ല, അപ്പം കഴിക്കാനായിട്ട് ഞാൻ പോവുകയാണ് ഗൈസ്. സ്റ്റേ ട്യൂൺഡ്, കിടിലൊരു വ്ളോഗാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിച്ചു വെക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഇവിടെ അടുത്തൊരു നൈസ് ഒരു കടയിൽ വന്ന് നിൽക്കുവാണ്. ഇവിടെ കിടിലൊരു കടയുണ്ട്, വലിയ കിടിലൊന്നല്ല. ഇവിടെ നമ്മൾ ഫ്രണ്ടടുത്ത് ഇറക്കിയപ്പോൾ ഇവിടെ ചിക്കൻ ചെസ്വാൻ പറഞ്ഞൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മൾ ഓർഡറൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വലിയ കടയൊന്നും ഇല്ല, ചെറിയൊരു തട്ടുകട. നമ്മൾ ആ തട്ടുകട പോലത്തെ ഒരു കടയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് പോവാം. ചിക്കൻ ചസ്വാൻ കഴിച്ചു നോക്കട്ടെ, കൊള്ളാമല്ലോ നോക്കട്ടെ. കൊള്ളാം കേട്ടോ, ഇത് കൊൽക്കത്ത ഡിഷാണോ? ചൈനീസ് ഡിഷ് അല്ലേ? ചൈനീസ് ഡിഷാണ് ഗൈസ്, കൊള്ളാം മിസ്. പിന്നെ വിശന്നിരിക്കുന്നുണ്ടാണോ? എന്തോ കൊള്ളാം എന്തായാലും, നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ തോന്നുന്നത്. അപ്പം കഴിച്ചിട്ടല്ലോ. ഇവിടുത്തെ ഒരു സബ്വേ കൂടെ പോവാം. നോക്കി നടന്നിരിക്കുന്ന ആളാണ് മുഖ കുത്തി വീഴിപ്പിക്കാറ്. സബ്വേയിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു നോക്കും, രസമുണ്ട് കാണാൻ. നമ്മളിവിടെ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുവാണ്. കൊള്ളാം കൊള്ളാം. ഓട്ടോ സ്റ്റാൻഡാ ഇല്ല, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഈ സംഭവം കണ്ട സംഭവം എന്തോ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കുക. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു പോയിന്റ്, നമ്മുടെ നാട്ടിലെ ഓട്ടോ സ്റ്റാൻഡ് പോലെ അല്ല, ഒരു പോയിന്റ് തൊട്ട് അടുത്ത പോയിന്റിലേ പോകത്തുള്ളൂ. അതായത് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് സിയാൽഡയിലോട്ടാണ് പോകണ്ട. അതായത് ഒരു പോയിന്റ് ബെല്ലികാട്ട് എന്ന സ്ഥലമാണ് ഇതിപ്പം. ബെല്ലികാട്ടിൽ നിന്ന് സിയാൽഡയിലോട്ട് ഒരു പോയിന്റ് പോകത്തുള്ളൂ. വലിയ പൈസയിൽ 7-8 രൂപ എന്നാണ്ടേ ഉള്ളൂ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് വരാം. ഏതാണ്ട് 5-6 കിലോമീറ്ററോളം നമുക്ക് യാത്ര ഉണ്ട്. അതായത് നമുക്ക് ലാഭം ഇവിടുത്തെ ഓട്ടോ എടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഓട്ടോയിലെ വിശേഷങ്ങൾ ഓട്ടോ കയറിയിട്ട് സംസാരിക്കാം. നമുക്കിവിടെ ഓട്ടോ വന്നിട്ടുണ്ട്, അതിന് ഓട്ടോയിലെ വിശേഷങ്ങൾ ഓട്ടോക്കകത്തിന് സംസാരിക്കാം. ഇവിടുത്തെ ഓട്ടോയ്ക്ക് വേറെ പ്രത്യേകത ഉണ്ട്. കുത്തിക്കേട്ടിൻ്റെ രാജാക്കന്മാരുള്ളൊരു ഓട്ടോക്കാരെ ഇവിടെ ഒരു ഇച്ചിരി സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ, കാലുകുത്താനുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെയും കയറുന്നു കുത്തി. അവിടെയും കയറി നമ്മൾ കുത്തിക്കേറ്റി കൊണ്ടുപോകും. അപ്പോൾ നമുക്കിനി ലൈവായിട്ട് കാണാം ഇവിടുത്തെ ഓട്ടോ ലൈഫ് എങ്ങനെയാണ്. ഉച്ചയ്ക്ക് മിക്ക കടകളും അടച്ചായിരിക്കട്ടേക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് കടകൾ അടച്ചിട്ടേക്കുന്നത്. ഈ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഓപ്പൺ ചെയ്യത്തുള്ളൂ. രാവിലെ ഓപ്പൺ ചെയ്യും, ഉച്ചയ്ക്ക് അടച്ചിട്ടേക്കുന്നൊരു വൈകുന്നേരം 4 മണിക്ക്. കാര്യം അപ്പോഴാണ് ഒരു പീക്ക് ടൈം, ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് കച്ചവടമൊക്കെ നടക്കുന്ന ഒരു സമയം. സ്ഥിരം യൂസറായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് ഫുൾ ട്രാഫിക്, എപ്പോഴും ചെറിയ ബൈ റോഡേ ഉള്ളൂ, അല്ല മറ്റേ NH ഇല്ലേ, നമ്മൾ ഫ്ലൈ ഓവറൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ സൂപ്പർ, അവിടെ ട്രാഫിക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ഒരു ജംഗ്ഷനിലേക്കൊക്കെ എത്തുമ്പോൾ മാത്രമല്ല ട്രാഫിക്കും കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു വരാത്തൊരു കാര്യം ഉണ്ടായിരുന്നു ഇവിടുത്തെ യെല്ലോ ടാക്സി. വർഷങ്ങളായി
കൂടുതലായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ യെല്ലോ ടാക്സി കൊടുത്താൽ. പിന്നെ ഈ യെല്ലോ ടാക്സിക്ക് വേറൊരു ചെറിയൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാരെ ഒടുക്കത്തെ റേറ്റാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് അതേസമയം ഊബർ പോലെയൊക്കെ ആണെങ്കിൽ കറക്റ്റ് റേറ്റായിരിക്കും ഉമ്മാരെ, പക്ഷെ ഒടുക്കത്തെ റേറ്റാണ് ചാർജ് ചെയ്യുന്നത്. ഗായ്സ് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ എത്താറായി. ഈ ഇറക്കം കൂടാണ്, ഈ ഇറക്കം കൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളെ സൈറ്റ് എത്തും. പിന്നെ അവിടെ നമ്മൾ ബസ്സിലായിരിക്കും പോകണം. അവിടെ ഒരു 3 മണിക്കൂർ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറി പോകണം. അവിടെ ചെന്നിട്ട് നമുക്ക് ആൾക്കാർ തിരക്കിയിട്ട് പോകാം. അവിടെ എനിക്ക് അറിഞ്ഞൂടെ വൈകി കറക്റ്റ് ആയിട്ട്. അതാണ് സ്ഥലം എത്തി. സ്ഥലം വെച്ച് കഴിഞ്ഞപ്പോൾ സിയാള സ്റ്റേഷൻ്റെ മുന്നിലാണ് എത്തിയേക്കുന്നത്. സിയാള റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ്. ഇവിടെ നിന്ന് അടുത്ത ബസ് പിടിച്ച് നമ്മൾ പോകണം. ഇനി ബസ്സിലേക്കുള്ള പോകണം, ബസ് സ്റ്റാൻഡിലേക്കുള്ള കാഴ്ചകൾ അങ്ങനെ കാണാം. ഹലോ ഗായ്സ്, നമ്മളിവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. വിക്ടോറിയയുടെ അടുത്തോട്ട് പോകുന്ന ബസ് സ്റ്റാൻഡാണ്. നല്ല കട്ട റഷാണ് ഇവിടെ. കട്ട റഷ് വെച്ചാൽ ഒരു രക്ഷയില്ല, കിടിലെ റഷ് ഇവിടെ. നമ്മളെന്തായാലും ഇവിടുത്തെ ബംഗാളി വന്നിട്ട് ബംഗാളിലെ ബസ്സിന്റെ ഫ്രണ്ട് സീറ്റ് പിടിച്ചേക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ കയറി ഇരിക്കുന്നത്. എന്നാലും ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മളാ ബസ് ഓട്ടിക്കുന്ന ഡ്രൈവറാണത് ചുള്ളനാണോ അല്ലെങ്കിൽ നമുക്ക് അവസാനം പറയാം. എങ്ങനെയാണ് ഈ ബസ് ഓട്ടിക്കുന്നത് നോക്കട്ടെ. ഇല്ലേ, അതല്ലേ നല്ലത്. അല്ലേ നേരത്തെ നമ്മളെങ്ങനെ അഭിപ്രായം പറയുന്ന റെയിൽവേ പാളം പോലെ ഉള്ളതാണ് ട്രാമ്പിൻ്റെ റോഡ്. അത് ട്രാമ്പ് പോണ ആ റെയിലില്ലേ, ട്രാമ്പിൻ്റെ റെയിലാണ്, റോഡല്ല റെയിൽ. റെയിൽ ടിക്കറ്റ് എടുത്ത് ഗൈസ്, ടിക്കറ്റ് എടുത്ത് മുമ്പ് വരെ ഉള്ളൂ ടിക്കറ്റ്. 5 കിലോമീറ്റർ ഉണ്ട് മുമ്പ് മുമ്പ് വരെ ആയിട്ടുണ്ട്. അല്ലേ നമ്മുടെ നാട്ടിലെ ബസ് കൂടെയൊക്കെ തന്നെ വലിയ പ്രത്യേകിച്ച് ഇന്നത്തെ എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടിങ്ങ്, ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കൊക്കെ ഒന്നും തോന്നിയൊന്നുമില്ല. വീഡിയോ കണ്ടപ്പോൾ ആരൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പനാ അവനവൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ആരും മൈൻഡ് ഒരു ചെയ്യാനില്ല. അവർ നമുക്കൊരു എന്താ പറയണം, ഒരു ഉന്മേഷം വരുന്നുണ്ട് ഇപ്പോൾ വ്ളോഗ് ചെയ്യാനായിട്ട്. കുട്ടിക്കാറ്റിലുണ്ട്, ബസ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടിക്കാറ്റ് വന്നു. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം തന്നെ. പ്രത്യേകിച്ച് അതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല. നിസ്സാരം പറയാൻ എപ്പോഴും അങ്ങനെ തന്നെ. ഇനി ഇവിടെ നിന്ന് എത്ര ദൂരം നടക്കണമെന്ന് പറഞ്ഞു ആരെങ്കിലും തിരക്കണ്ട്.
ഇറങ്ങേണ്ട നേരെ ബാക്കിലായിട്ട് കണ്ടൊരു ഇതാ ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്റ്റാച്ചു വെച്ചേക്കുന്നത്. വളരെ മനോഹരമായി ഒരുക്കി വെച്ചേക്കും ഇവിടെ, കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ നിന്നേ. നമ്മൾ ഓൾമോസ്റ്റ് ആണ്ട വിക്ടോറിയ മെമ്മോറിയൽ പാലസിൻ്റെ ആ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കാമായിട്ടുള്ളൊരു വഴിയാണ്. നിങ്ങൾ കണ്ടുവെക്കെ ഒന്ന് അടിപൊളി കാമാട്ടോ. ഇവിടെ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളെ പോലെയല്ല, ഫുൾ മരവും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഒരു പീസ്ഫുൾ ഒരു അന്തരീക്ഷം, ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് നമുക്ക് തരുന്ന രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് ഫ്രണ്ടും ബാക്കൊക്കെ സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ആ സൈഡിൽ ഫുള്ളും ഇതേപോലെ ചെറിയ 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 മരങ്ങൾ, ഇതിൻ്റെ അകത്തൊരു പാർക്ക്, സൈഡിൽ ഫുള്ള് ഗ്രില്ലാണ് വെച്ചേക്കുന്നത്. വിക്ടോറിയയുടെ ഭാഗം തുടങ്ങി ഓൾറെഡി. ഗൈസ് നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്, അതായത് ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ്. അവിടെ ഫുൾ കച്ചവടക്കാരും ഈ ലൈനിൽ കുറച്ച് കച്ചവടക്കാരേ ഉള്ളൂ. ഇവിടെ ഫുഡ്, സ്ട്രീറ്റ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഭാഗങ്ങളിൽ വന്നാലും നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പുറത്തെ സൈഡ് ഇറങ്ങാം, നമുക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ പറയുന്നത് വിക്ടോറിയ മെമ്മോറിയൽ പാലസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആ വലിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് നമുക്കുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ജസ്റ്റ് ഫ്രണ്ട് എത്താറായതേ ഉള്ളൂ, നമുക്കിത് ഫ്രണ്ടിൽ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഫ്രണ്ടിൽ നിന്നും സംസാരിക്കാം. ഇപ്പം നമ്മൾ കണ്ടാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. 30 രൂപയാണ് ഒരാൾക്ക് ചാർജ് ആവുന്നത്, നമ്മൾ രണ്ടുപേരും ഒന്നുകൊണ്ട് 60 രൂപ. വേറെ ക്യാമറയുടെ ഇതൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇനി അറിഞ്ഞൂടെ ചെന്ന് കയറുമ്പോഴത്തേക്കായിരിക്കും അവർ പറയുന്നത്. അപ്പം നമുക്ക് ഇതിനെ ഫ്രണ്ടിലോട്ട് പോവാം, ഫ്രണ്ടിലോട്ട് പോവാം. ഇതാണ് ഫ്രണ്ടിൽ നിന്നുമുള്ള വ്യൂ, ഒരു ഫ്രണ്ടിൽ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ. നമുക്കിനെ ഫ്രണ്ടിലോട്ട് പോവാം. അത്യാവശ്യം നല്ല ക്രൗഡഡാണ്, അതായത് വീക്കെൻഡ്സ് ഒന്നും അല്ല, വാക്കിംഗ് ഡേ ആണ്, എന്നിട്ടും നല്ല ക്രൗഡഡുണ്ട്. ഗൈസ് നമ്മൾ വിക്ടോറിയ പാലസിന്റെ ഒത്ത നടുക്കാണ് നിൽക്കുന്നത്. നിങ്ങൾ ആ കാഴ്ച കണ്ട് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടില്ലേ? കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ അങ്ങനെ കണ്ടുനോക്കാം. മച്ചാമാരെ ഒരു രക്ഷയില്ല, രക്ഷയില്ല, രക്ഷയില്ല. ബ്രിട്ടീഷുകാരെ സമ്മതിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. കൊള്ളാം, ഫുള്ള് മാർബിളായിട്ടാട്ടോ അത് ഉണ്ടാക്കിയേക്കുക. നമുക്ക് അടുത്ത് വഴി നോക്കാം മാർബിളിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്. ഞാൻ 2 കൊല്ലത്തിന് മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ ഒരു തവണ എല്ലാ കാര്യവും മറന്നുപോയി. ഗൈസ് ഇത് ആക്ച്വലി ഇത് വിക്ടോറിയ, അതായത് ക്വീൻ വിക്ടോറിയയുടെ സ്റ്റാച്ചു ആണിത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവിടെ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ആ സ്റ്റാച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി പെള്ളോട്ട് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്നത് ചെറിയൊരു കായൽ പോലെ സെറ്റപ്പ്. കായലാണോ കുളമാണോ എന്ന് അറിഞ്ഞുകൂടാ, ഇങ്ങനെ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സെറ്റപ്പ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഓൾമോസ്റ്റ് 30, അതായത് ഓൾമോസ്റ്റ് 30 ഗാർഡൻസ് കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടലായിട്ടൂടെ 30 ഗാർഡൻസ് കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊച്ചു 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 ഗാർഡൻസ്, അതിനകത്ത് ഒന്നാണ് കണ്ട ഈ സൈഡിൽ കാണുന്നത്, ഈ സൈഡിൽ കാണുന്നത്. അങ്ങനെ പല 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 ദിശയിൽ ഇഷ്ടംപോലെ ഗാർഡൻസ് കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് 4 മൂലയ്ക്കുമായിട്ട്. പൂർണ്ണമായും മാർബിൾ കൊണ്ട് നിർമ്മിച്ച നമ്മുടെ വിക്ടോറിയ പാലസിൻ്റെ ആ കാഴ്ചകളൊന്ന് കണ്ടു നോക്കേ, എന്ത് മാസീവ് സൈസാണ് നോക്കേ. എന്താണോ എന്തോ, എന്താണോ എന്തോ, എങ്ങനെയുണ്ട് കാഴ്ചകൾ? സൂപ്പറായിട്ടുണ്ടോ? എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. സത്യമായി ഈ കൊട്ടാരം കെട്ടിയതിനകത്തുള്ളൊരു കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിക്ടോറിയ അതായത് ആ സമയത്ത് 1901 തോന്നുന്നു, 1901 രാജകുമാരി
വിക്ടോറിയ രാജകുമാരൻ 1901 മരിക്കപ്പെടുന്നത്. അപ്പോൾ വിക്ടോറിയയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ഒരു കെട്ടിടമാണിത്, വിക്ടോറിയ മെമ്മോറിയൽ പാലസ്. ആ സമയത്ത് വിക്ടോറിയ രാജകുമാരിയുടെ, അതായത് പ്രൗഢി, നമ്മൾ ഇന്ത്യയിൽ വരുന്ന ആളുകൾക്ക് വിരിച്ചൂതാൻ വേണ്ടിയിട്ട് കെട്ടിയ ഒരു കെട്ടിടമാണിത്. ഇതൊക്കെ ഗൂഗിളിൽ നോക്കി മനസ്സിലാക്കിയ ഒരു അറിവാണ് ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ പോയി നോക്കാം. ഇവിടെ വീഡിയോ ഫീസ് പ്രൊഹിബിറ്റഡ് എന്നാണ് എൻ്റെ ടിക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്നത്. അറിഞ്ഞുകൂടെ നമുക്ക് കയറി നോക്കാം. ഫോട്ടോഗ്രാഫീസ് അല്ലോ, അഥവാ വീഡിയോഗ്രാഫി എടുക്കാൻ സമയമൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോഗ്രാഫി ഫോട്ടോസ് എടുത്ത് നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും. ആക്ച്വലി നമ്മൾ ഫ്രണ്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പീരീഡിൽ, അതായത് ഉള്ള കുറേ ഫോട്ടോസാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അതായത് കൺസ്ട്രക്ഷൻ പീരീഡ്, ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്തുള്ള അന്ന് എടുത്ത കുറേ ഫോട്ടോസ്. അതായത് ഇത് ഉണ്ടാക്കി 1903 ടൈമിലാണ് ഇത് ഉണ്ടാക്കി തുടങ്ങുന്നത്. 1903 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര വർഷമായി, 100 വർഷത്തേക്കുള്ള 120 വർഷത്തേക്കുള്ളതിൽ. അപ്പോൾ ആ സമയത്ത് എടുത്ത ഫോട്ടോഗ്രാഫ്സാണ് വന്ന് കയറുന്ന എൻട്രൻസിൽ തന്നെ ഹോളിൽ നമുക്ക് പബ്ലിഷ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് ഓരോന്നും ഡീപ്പായിട്ട് പോകണ്ട, ജസ്റ്റ് ഒരു ഓട്ടത്തിലൂടെ കണ്ടിട്ടുണ്ട്. നമ്മളിൽ നിന്ന് ഈ സ്ഥലത്തും തൊട്ടപ്പുറത്ത് ആ ഒരു ഇത് നിൽക്കുന്നില്ലേ, ആ സ്ഥലത്തും സെയിം ആണ്. അതായത് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഫോട്ടോഗ്രാഫ്സ് നമുക്ക് പബ്ലിക്കിന് കാണിച്ചു തരുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ് സംഭവം. ഏകദേശം ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുള്ള കുറേ പെയിൻറ്റിങ്സ് ഇവിടെ ആർട്ട് ഗാലറി, ഒരു ആർട്ട് ഗാലറി പോലെയൊക്കെ സ്ഥാപിച്ച് നമുക്കിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരം. അതിൻ്റെ അകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടെ കയറി വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാണുന്ന പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ആ ഡിസ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് പൗസ് ചെയ്ത് വായിച്ചു നോക്കുന്ന കാര്യം മനസ്സിലാവും. അതായത് പാപനാശം, പാപനാശം എന്ന് നമ്മുടെ തമിഴ്നാട്ടിലെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഓയിൽ പെയിൻറ്റിംഗ് ആണ് വരച്ചു വെച്ചേക്കുന്നത്. അതേസമയം സൈഡിലാണെങ്കിൽ പണ്ട് കൊൽക്കത്തയിൽ നടന്നിരുന്ന ദുർഗാപൂജയുടെ, നമ്മുടെ ആ ദുർഗാപൂജയുടെ ആ ഓയിൽ പെയിൻറ്റിങ്ങും, ഓയിൽ പെയിൻറ്റിംഗ് ആണ് വരച്ചു വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓയിൽ പെയിൻറ്റിംഗ്, അതായത് സിംഗിൾ ക്യാൻവാസിൽ വരച്ചിട്ടുള്ള വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഫ്രണ്ടിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന്, അതായത് ജയ്പൂരിൽ വരച്ച, ജയ്പൂരിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ഓയിൽ പെയിൻറ്റിങ് വരച്ചേക്കുന്നത്. ഫസ്റ്റ് താനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ്പൂരിലെ മഹാരാജാവാണ്. രണ്ടാമത്താനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്തുള്ള ഏറ്റവും വലിയ ബ്രിട്ടീഷുകാരൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയ ഒരാളാണ്. ഈ ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോർട്രേറ്റ് ഓഫ് 2 ഡാനിയൽസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പോർട്രേറ്റ് ഓഫ് 2 ഡാനിയൽസ്, അത് ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലുള്ള ഒരു ബെഡ ആർട്ടിസ്റ്റുമാരാണ് രണ്ടുപേരും, ഒരു കിടില ആർട്ടിസ്റ്റുമാരായിരുന്നു. നേരത്തെ കാണിച്ച നമ്മൾ തോമസ് ഡാനിയലിൻ്റെ ഒരു ആർട്ടാണ് ഇതിനകത്ത് വരച്ചേക്കുന്നത്. അതായത് നമ്മൾ ഹൂഗ്ലി റിവർ, നമ്മൾ ആവറ ബ്രിഡ്ജൊക്കെ നിൽക്കുന്നതിൻ്റെ ആ ഹൂഗ്ലി റിവറിൻ്റെ കാഴ്ചയാണത്. അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അത് വളരെ വ്യക്തമായി നമുക്ക് വരച്ചു വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെയിൻറ്റിങ്സ് ആയിട്ട് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പെയിൻറ്റിംഗ് ആണ് നമ്മളെ കൊൽക്കത്ത നഗരത്തിൻ്റെ മറ്റൊരു പെയിൻറ്റിംഗ് ആണ് ഇവിടെ വരച്ചു വെച്ചേക്കുന്നത്.
ഗൈസ്, നമ്മൾ ആ ഫോട്ടോ ഗാലറിയിൽ നിന്നും, ഫോട്ടോ അല്ല, ആർട്ട് ഗാലറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നേരെ പോകുന്നത് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഒരു എന്താ ഒരു ഹാൾ. ഒരു ഹാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ നിന്ന്, അല്ലെങ്കിൽ ഒരു സെൻറ്റർ, ഇതിന് കറക്റ്റായിട്ട് ഒത്ത നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നടുക്കുള്ള ആ ഹാളാണ്, കോൺഫറൻസ് ഹാൾ എന്നൊക്കെ ആണെങ്കിൽ പറയല്ലേ, ഒത്ത നടുക്കുള്ള ഹോളിവുഡാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടില്ലായിരുന്നു, എന്ത് പൊളിയായിരുന്നു. ഇപ്പോൾ രക്ഷയില്ല, അവർ അതേപോലെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇപ്പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എന്താ സംഭവം നടക്കുന്നത്, നമ്മൾ അവിടെ നിന്ന് ആ വിക്ടോറിയയുടെ ആ കറക്റ്റ് സെൻറ്റർ ഭാഗത്തുള്ള ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കൽക്കട്ട ഗാലറി എന്ന് പറഞ്ഞൊരു ഒരു ഗാലറിയിലോട്ടാണ്. ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മളല്ല പീരങ്കി പോലത്തെ സംഭവം, ആ സമയത്തെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ആ സാധനം അത്. പക്ഷെ ഇവിടെ കറക്റ്റായിട്ടൊരു വെട്ട അറേഞ്ച്മെൻറ്റ് കറക്റ്റല്ലേ ഇവിടെ പ്രോപ്പറായിട്ട്, അപ്പുറത്തൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ ആ സമയത്ത് ഉപയോഗിച്ചിട്ടിരുന്ന വാള് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വാള് കാര്യങ്ങളൊക്കെ, ആ സമയത്ത് മുഗൾസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ കിടിലൊരു കാഴ്ചയുണ്ട്, അതായത് ഫുൾ വാളുകൾ, തോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടുവന്നു. അല്ലേ സംഭവം, പോക്കൊക്കെ അറേഞ്ച് വെച്ചിട്ടുണ്ട് അവരുടെ അടുത്തുള്ള നൈസ് വെടി വെച്ചാൽ. പിന്നെ നമ്മളപ്പുറത്ത് കണ്ട പോലത്തെ ഒരു വേറെ പീരങ്കി ഉണ്ട്. ദയവായി ഈ സാധനം കണ്ട, ഗൈസ്, ഇത് ഇപ്പോൾ നമ്മൾ കണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ നമ്മളെ ഫോൺ കേബിൾ ഇല്ലേ, അതാണ് സംഭവം. ഇന്ത്യയിലെ ആദ്യമായി ഉണ്ടായിരുന്ന ഫോൺ കേബിൾ, അതാണ് നമ്മളിപ്പോൾ കണ്ട സംഭവം. ഉള്ളല്ലേ, ഏതൊക്കെ നമുക്കുള്ള ആദ്യമായിട്ടുള്ള കാഴ്ചകൾ, ഏതൊക്കെ എനിക്ക് ആദ്യമായിട്ടുള്ള കാഴ്ചകളാണ്. സോ ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം തീരാറായി, അതായത് നമ്മൾ വന്ന ടൈമിങ് ഒടിച്ചിരി താമസിച്ചു പോയി. ഇവിടെ എല്ലാം ക്ലോസ് ചെയ്യുന്ന സമയം 6 മണിയാവാറായി. ഇതാണ് കൽക്കട്ട ഗാലറി, നമ്മളെ ബാഡ്ജിങ് ഒരു പടം വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാം. അതേ സംഭവം കൊൽക്കത്ത ഗാലറി, കൽക്കട്ട ഗാലറിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൊൽക്കത്തയിലുള്ള ആ സമയത്ത് ഉണ്ടായിരുന്ന കൊൽക്കത്തയുടെ പല വിശേഷങ്ങളും നമുക്കിവിടെ കാണിക്കാൻ സാധിക്കുന്നു. സൂപ്പറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് ഇതെല്ലാം കാണാം. നമ്മൾ കൽക്കട്ട ഗാലറി കയറിയിരുമ്പം തന്നെ ഹിസ്റ്ററി ഹോൾ എന്നും പറഞ്ഞ ഒരു ഭാഗമാണ് അവിടെ. കൽക്കട്ടയുടെ 1690 മുതൽ 1911 വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഇവിടെ, അതായത് പണമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ പിന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ വരുമ്പോഴത്തേക്കുള്ള കാഴ്ച. ഇനി അടുത്ത എന്താണുള്ളത് നമുക്ക് പോയി നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ പള്ളിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ സിറ്റി ഓഫ് പാലസ്, അതായത് കൊൽക്കത്തയുടെ മറ്റൊരു വിശേഷം, വേറൊരു പേരാണ് സിറ്റി ഓഫ് പാലസ്. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന പോലെ സിറ്റി ഓഫ് പാലസ് എന്നും കൊൽക്കത്ത അറിയപ്പെടുന്നത്. അപ്പം അതിൻ്റേതായ കുറച്ച് ആർട്ട് ഗാലറിയാണ് നമ്മൾ ബാക്കിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുള്ള കുറേ ഡ്രോയിങ്സ്, അതായത് ആ സമയത്ത് ഇവിടെ എങ്ങനെയായിരുന്നു ആക്ച്വലി ബ്രിട്ടീഷുകാർ എങ്ങനെയായിരുന്നു, നമ്മുടെ ഇവിടുത്തെ നാട്ടിലുള്ള ആൾക്കാർ, അതായത് കൊൽക്കത്തയിലുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു ഡ്രോയിങ്സിലോട്ട് മാറ്റി സമയത്ത് ജീവിച്ചിരുന്ന അത് കോമൺ മാൻ എന്നും പറഞ്ഞിട്ടൊരു ചെറിയൊരു ഭാഗമുണ്ട്. അതായത് ആ സമയത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ പിക്ചേഴ്സ് കറക്റ്റായിട്ട്, പിക്ചേഴ്സ് അല്ല ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഡ്രോയിങ്സ് കറക്റ്റ് വരച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ഓൾമോസ്റ്റ് ഫുള്ളും ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകും. വെസ്റ്റ് ബംഗാളിൽ തന്നെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള കാന്ത എന്ന് പറഞ്ഞൊരു എംബ്രോയിഡറി വർക്കാണ്. കൊള്ളാം, സംഭവം കൊള്ളാം, കംപ്ലീറ്റ് എംബ്രോയിഡറി ആണ്, ഒന്നുമില്ല അതിനകത്ത് എംബ്രോയിഡറി തന്നെയാണ് തോന്നുന്നത്. ഒരു തുള്ളി സ്ഥലമില്ല, കംപ്ലീറ്റ് എംബ്രോയിഡറി ചെയ്തേക്കുവാൻ. ഗൈസ് നിങ്ങളിത് കണ്ട, അയ്യോ ഞാൻ വന്നപ്പോൾ വെച്ച ആൾക്കാർ നിൽക്കുവാന്ന്. സ്റ്റാച്യൂസ് ആ സമയത്തുള്ള വെസ്റ്റ് ബംഗാളിൻ്റെ ആ ലുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട്, ഓക്കെ ആ സമയത്ത് എങ്ങനെയായിരുന്നു വെസ്റ്റ് ബംഗാൾ, അത് കറക്റ്റായിട്ട് ഇവരിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടോ, ഇവിടെ ആ സമയത്തുള്ള പൊളിറ്റീഷ്യൻ്റെയൊക്കെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ഗാലറിയിൽ ഫുൾ ഒരുക്കി വെച്ചേക്കുന്നത്.
എനിക്ക് ഭയങ്കരമായി ഒരു ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുവാണ് ഉദ്ദേശിച്ചത്. പുറത്തിറങ്ങാനുള്ള ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകും. ഇതിനകത്തൊരു ആർട്ടിസ്റ്റിക് ഒരു ഗ്യാലറി ഉണ്ടായിരുന്നു, നമ്മളത് മിസ് ചെയ്ത് എന്തായാലും കയറിയിട്ടുണ്ട്. അതിന് ഓൾമോസ്റ്റ് ക്ലോസിംഗ് ടൈമായി, അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ മേളിൽ പോയി മേളത്തെ ആ വ്യൂ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇതിൻ്റെ മേളിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് തന്നെ ഫസ്റ്റ് ഇവിടെ ഒരു കിടിലൊരു കാഴ്ച നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. കാണാം കൊള്ളാമല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണ്, അതായത് നമ്മുടെ വിക്ടോറിയ മെമ്മോറിയൽ പാലസിൻ്റെ ബാക്ക് സൈഡാണ്. വളരെയധികം സൂപ്പറായിട്ടുള്ള കാര്യം. മേളിൽ വരുന്ന സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ മിനിമേച്ചർ പെയിൻറ്റിങ്സിൻ്റെ ഡൽഹിയിലുള്ള മ്യൂസിയത്തിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണ്. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന സെക്ഷനാണ്. അപ്പം ആ സമയത്തുള്ള മിനിമേച്ചർ പെയിൻറ്റിങ്സാണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. സംഭവം പെയിൻറ്റിങ്സിനെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ടായിരിക്കും, എനിക്കങ്ങനെ ഒന്നും സ്പെഷ്യലായിട്ട് പോകുന്നില്ല. ഇത്രയും വർഷത്തിന് മുമ്പ് വരച്ചാന്ന് തോന്നുമ്പോൾ ഒരു കൗതുകം അല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു റഫ് ഫിഗർ ആയിട്ട് നമ്മൾ ഓടിപ്പോയി കണ്ടിട്ട്. ഏകദേശം അവിടെ ഒരു മൂന്നാല് സെക്ഷനാണ്, അതേപോലെ ഫുൾ പെയിൻറ്റിങ്സ് ആണ്, ഫുൾ കവർ ചെയ്തത്. ഒരുപാട് ബോറിംഗ് ആയി തോന്നുന്നു. പിന്നെ ഇത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പണ്ടത്തെ സീലിംഗ് മ്യൂസിക്കൽ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിച്ചിരിക്കുന്നത്. കുറേ മ്യൂസിക്കൽ ബോക്സ്, അത് ഇപ്പോഴത്തെ അല്ല, പണ്ട് കാലത്തുണ്ടായിരുന്ന മ്യൂസിക്കൽ ബോക്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിച്ചിരിക്കുന്നത്. ട്രൂലി പോർട്ടബിൾ ഗ്രാമഫോൺ, അതാണ് ഈ സംഭവം ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മളെ പോർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഗ്രാമഫോൺ എന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയതുണ്ട്. അതും ഗ്രാമഫോൺ ആണ്, കുറച്ച് ഹൈഎൻഡ് വെർഷൻ ആയിരുന്നു അതൊക്കെ ആ സമയത്ത്. എല്ലാം ഗ്രാമഫോണിൻ്റെ സെക്ഷൻ. ഇത് നമുക്ക് ആദ്യമായിട്ട് കാണുന്ന സംഭവം. ഇവിടെ അടയ്ക്കാറായതുകൊണ്ട് എല്ലാവരും ഭയങ്കര ധൃതി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമഫോണിൻ്റെ സെക്ഷൻസാണ് കംപ്ലീറ്റ് വന്നത്. പിന്നെ പഴയ പണ്ട് നമ്മൾ വീട്ടിലുള്ള ഫോണുകൾ കാര്യങ്ങളൊക്കെ അത് റേഡിയോ അല്ല റേഡിയോയുടെ സെക്ഷനാണ്. ഇതും വളരെ പോപ്പുലർ ആയിട്ടുള്ളത് ഗ്രാമഫോൺ സെക്ഷനാണ്. പിന്നെ ഇവിടെ ക്ലോസിംഗ് ടൈമായി, അപ്പോഴത്തേക്ക് പുറത്തിറങ്ങാം നമുക്ക് ഇവിടുന്ന്. ഇനിയിപ്പോൾ അവർ പറഞ്ഞു അവർ നമുക്ക് ധിക്കരിക്കണ്ട, അവർ പറഞ്ഞ പോലെ നമുക്ക് പുറത്തിറങ്ങാം, അതായിരിക്കും ബെറ്റർ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം, അത് സ്പീക്കറും സൈൻ ഓഫ് ചെയ്യാം നമുക്ക് അതിനുശേഷം. വിക്ടോറിയ പാലസിൻ്റെ ഹാൾ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടൈമായ നമ്മൾ എല്ലാവരും റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാഴ്ച കാണിച്ചാൽ നോക്കി. എന്തായാലും ഒരു ഇതപ്പെട്ടുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്നാലും ഒരു ഒരു ഗാലറി ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാര്യം അത് ഷൂട്ട് ചെയ്യാൻ കുറച്ചുണ്ട്. പണ്ടത്തെ കുറച്ച് ടോക്കുകളും കാര്യങ്ങളും നമ്മളെ മുഗൾസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നൊരു ദിവസം വല്ലതും ഷൂട്ട് ചെയ്ത് കാണിക്കാനായിട്ട് നടക്കത്തോട്. സോ ഗൈസ് ഓക്കെ, പണ്ടത്തെ ഒരുപാട് വലിയ വലിയ വ്യക്തികൾ നടന്ന ഈ കോഴിപ്പടിയിലൂടെ എനിക്ക് നടക്കാനുള്ള ഭാഗ്യം കിട്ടി. ഗൈസ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ എക്സിറ്റിൽ നിന്നും ഇറങ്ങി ഫ്രണ്ടല്ലേ, ഇത് ബാക്ക് സൈഡാണ്, ഏതാണ്ട് കുറേ പോലെ ഇരിക്കുന്നത്. അപ്പോൾ എക്സിറ്റിൽ നിന്നും ഇറങ്ങിയില്ലേ, അപ്പോൾ എക്സിറ്റിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകൾ രാത്രിയിൽ ആ ലൈറ്റിങ് എല്ലാം കൂടെ വന്നപ്പം അതിൻ്റെ ഭംഗി ഒരു രക്ഷയില്ലാത്ത അളവിലും കൂടി. അതാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. ഗൈസ് ഇതിൻ്റെ ഡോമോ ശ്രദ്ധിച്ചായിരുന്നു, അതിൻ്റെ മേളിലൊരു മാലാഖ പോലെ ഒരു സ്ട്രക്ചറുണ്ട്. എന്തോന്ന് രാത്രിയായതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് കൊള്ളം, അടിപൊളിയായിട്ടുണ്ട്. ഗൈസ് ഇതിൻ്റെ ഫ്രണ്ട് ഏതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല, എല്ലാം ഒരേപോലെ ഇരിക്കുന്ന അടിപൊളി സ്ട്രക്ചേഴ്സാണ് ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത അടിപൊളി സ്ട്രക്ചേഴ്സ്. ഞാൻ അങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ ഫ്രണ്ട് തപ്പിക്കൊണ്ടിരിക്കും, ഇവിടെ നിന്ന് കറങ്ങി കറങ്ങി കറങ്ങി. ഗൈസ് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട് കണ്ടുപിടിച്ച്.
കുഴഞ്ഞ്, അയ്യോ പുള്ളും നടന്ന് തന്നെ കാണാൻ പറ്റും, പുള്ളും കണ്ട് കുഴഞ്ഞു. എൻ്റെ ഫ്രണ്ട് കണ്ടുപിടിക്കാൻ ഏറ്റവും പാടാൻ പെട്ടത്, എൻ്റെ ഒരു സൈഡ് എക്സിറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ബാക്ക് സൈഡിൽ കൂടെ എക്സിറ്റ് അടിക്കുന്നത്, പിന്നെ കറങ്ങി തിരിഞ്ഞ് ഫ്രണ്ട് കാണാൻ ഒരുപാട് നടക്കണം. ഇനി എല്ലാ സൈഡും നോക്കിയാലും ഫ്രണ്ട് കൂടെ വന്നു. പിന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഈ ഒരു സാധനം കയറി വരുമ്പം തന്നെ നമ്മളെ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ആ ഒരു സ്റ്റാച്ചു ഉള്ളതായിട്ട് എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ ആ ഒരു ഓർമ്മ വെച്ചാണ് ഇവിടെ വന്നത്. ഗൈസ്, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കാണും, കാര്യം ഇത്രയും സൂപ്പറായിട്ട് ഒരു പാലസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെ ചെറിയ ബെല്ലൈക്കണം കൂടെ അമർത്തിയേക്കണേ. സോ ഇറ്റ്സ് മീ മിലൻ ആൻ്റണി സൈനിങ് ഓഫ്.